பாடம் படிக்கிறோம். മിന്നാണ ഗോപി, ഞാൻ എന്റെ ആങ്ങളുടെ വീട്ടിലേക്കാ പോകുന്നു. അമ്മ പറഞ്ഞു പറഞ്ഞ് കളി കാര്യമാക്കിയോ? പിന്നെ നീ എന്താ വിചാരിച്ചു? ഞാനും അമ്മയുടെ കൂടെ പോവുക. രണ്ടും വീട്ടിനകത്ത് കയറാനേ പറഞ്ഞേ. സാധ്യമല്ല. നീ ഒരു കല്യാണം കഴിച്ച് മാനം മര്യാദയായിട്ട് ഈ വീട്ടിൽ താമസിക്കുന്നതുവരെ ഞാൻ ഇതിനകത്തേക്ക് കാലുകുത്തുകയില്ല. അമ്മ ഇങ്ങനെ വാശി പിടിച്ചിട്ട് ആവശ്യമില്ല. ഇത് വാശി തന്നെയാ, നീ മാറി തരാൻ പോട്ടെ. വീട്ടിനകത്തോട് കയറാനേ പറഞ്ഞേ. സാധ്യമല്ല. നിന്നാണ് ഗോപി, ഞാൻ കയറി തരാം. എന്നാ ഞാനൊരു വാശി പിടിക്കും. നീ എന്തോ ചെയ്യും? ഞാൻ കല്യാണം കൊണ്ട് കഴിക്കും. നീ പറയുന്ന അമ്മയ്ക്ക് വിശ്വസിക്കാൻ വേണോ മോനെ? അമ്മയ്ക്ക് വേണമെങ്കിൽ വിശ്വസിക്കും. എന്റെ പൊന്നുമോനെ, നിനക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. എന്താ കഴിക്കുന്നത്? നിങ്ങളൊരു വിവരം പറഞ്ഞോ. എന്ത് വിവരാ? എന്താ എന്താ? അത് ഇവരുടെ മുമ്പ് വെച്ച് തന്നെ എനിക്ക് പറയണം. എന്നാ വേഗം ഒന്ന് പറഞ്ഞ് തൊലക്കേ. ചേട്ടൻ കല്യാണം കഴിക്കുമ്പോ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും, കാക്ക മടർന്നു കിടക്കും എന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? ഇപ്പൊ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചോ? ആ ഉദിച്ചു. ചേട്ടൻ കല്യാണം കഴിക്കാമെന്ന് അമ്മയോട് സമ്മതിച്ചു. നേരാണോ? ഈ കാര്യത്തിൽ ഇവൻ കള്ളം പറയൂ. പെണ്ണേതാ? അതെനിക്കറിയില്ല. നിനക്കൊരു നോട്ടം ഉണ്ടായെന്ന് തോന്നുന്നല്ലോ. ഓടി വന്ന്. ഞാൻ തീരുമാനിച്ചാണ് വന്നിരിക്കുന്നത്. എന്തായിരിക്കും? നമ്മുടെ വിവാഹം. ഗോപിച്ചേട്ടൻ എന്റെ വഴി മുടക്കി നിൽപ്പല്ലായിരുന്നു. ചേട്ടൻ കല്യാണം കഴിക്കാമെന്ന് അമ്മയോട് സമ്മതിച്ചു. അതെ. അതൊന്നും എനിക്കറിയത്തില്ല. ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. ചേട്ടൻ കല്യാണത്തിന് സമ്മതിച്ചിട്ട് പറയാമെന്ന് കരുതിയിരുന്നതാണ്. ദേവു. വിവാഹം എന്ന് പറയുന്നത് ഒരു ദൈവനിശ്ചയം. ആര് ആര് എപ്പോൾ അദ്ദേഹമാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. നിനക്ക് വിധിച്ചത് ശശിയ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണം മോള്? കല്യാണം കഴിഞ്ഞ് ശശി നിന്നെ ഇവിടുന്ന് എല്ലാം കൂട്ടിക്കൊണ്ടു പോകും. കഴിഞ്ഞതെല്ലാം മറന്ന് അവന്റെ കൂടെ സുഖമായി ജീവിക്കണം. ഞാൻ തന്നെ കൂടെ വന്ന് എല്ലാം മംഗളമായിട്ട് നടത്തി തരുന്നുണ്ട്. നീ എന്താ ഒന്നും ഉണ്ടാക്കുന്നത്?
ഒന്നും പറയണ്ട അതാണ് ശരി ഞാനെല്ലാം അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിരുന്നു അവൾ എതിരൊന്നും പറഞ്ഞിട്ടില്ല അവൾ താനെ ഒതുങ്ങി പുറപ്പെട്ട് നിന്റെ കൂടെ വരും അതുവരെ നീ നിർബന്ധിക്കാനോ ബഹളം വെക്കാനോ ഒന്നും പോകണ്ട ശരി എന്താ ചേച്ചിയത് ഞാൻ പോകുകയാണ് ദേവോ എങ്ങോട്ട് വീട്ടിലേക്ക് എന്റെ മനസ്സിന്റെ വഴിക്ക് എന്റെ ജീവിതം പോവില്ല എന്ന് എനിക്ക് മനസ്സിലായി ചേച്ചിക്ക് ഇതെന്ത് പറ്റി ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നതും മരിക്കുന്നതും ഒരുപോലെയാണ് ദേവോ ഞാനിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് ഓടി വന്നതെന്ന് അറിയാമോ എന്തിനാണ് ബോബിച്ചേട്ടൻ ചേച്ചിയെ ഉടനെ കാണുമെന്ന് പറഞ്ഞു എന്നെയോ അതെ എന്നെ കാണണമെന്ന് പറഞ്ഞത് ശശിന്റെ മുമ്പിൽ വലിച്ചെറിഞ്ഞിട്ട് പോയതാണ് ഇത് തിരിച്ചു തരാൻ വേണ്ടിയാണ് വിളിച്ചത് അതെ നിൽക്കൂ ഈ ചിത്രം വരച്ചു തീർന്നില്ലല്ലോ അത് പൂർണ്ണമാക്കിക്കൊള്ളൂ അത്ഭുതം തോന്നുന്നു അല്ലേ എനിക്കിത് വിശ്വസിക്കാമോ ചേട്ടാ തീർച്ചയായും അവിടെ നിൽക്കടാ ഇന്നലെ രാത്രി നീ എന്റെ കളപ്പുര കിടന്ന് അതെ അവിടെ ദേവ് വന്നിരുന്നു ഇല്ല എനിക്കറിയില്ല എന്റെ മുഖം നോക്കി പറ സത്യമാണ് ചേട്ടാ എനിക്കറിയില്ല എനിക്കറിയില്ല നിന്നെ കൊണ്ട് പറയും ഞാൻ പറയാം എങ്കിൽ പറയാം ഇന്നലെ രാത്രി അവൾ തനിച്ച് കളപ്പുരയിലേക്ക് വന്നു ബോബിച്ചേട്ടാ ബോബിച്ചേട്ടാ നന്നായിട്ടുണ്ട് ഗോപിച്ചേട്ടാ ചേട്ടൻ ചെയ്തത് വളരെ നന്നായിട്ടുണ്ട് ചേട്ടൻ ഇത്ര ദുഷ്ടനാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത് ആ വിജയ ചേച്ചിയുടെ സ്നേഹം മനസ്സിലാക്കാൻ കഴിവില്ലാത്ത നിങ്ങൾ ഒരു മനുഷ്യനല്ല ആരോടെങ്കിലും പക വീട്ടുന്നതിന് പാവപ്പെട്ട എന്റെ വിജയ ചേച്ചിയെ വഞ്ചിച്ചിട്ട് വേണമായിരുന്നു ചേട്ട ഞാൻ യാചിക്കുകയാണ് ചേട്ട ചേട്ടൻ അവരെ കല്യാണം കഴിക്കണം ഞാൻ ചേട്ടന്റെ രഘു ആയിരുന്നു അതെ ഗോപിച്ചേട്ടനാണെന്ന് കരുതി പറഞ്ഞു പോയതാണ് മനസ്സിലായി ഗോപിച്ചേട്ടൻ വീട്ടിലുണ്ട് ചേട്ടൻ എന്തോ നല്ല സുഖമില്ലെന്ന് അതുകൊണ്ട് കാവലിൽ നിന്ന് ഞാൻ വന്നു കിടന്നു നിൽക്കൂ നിനക്കെന്താണ് എന്നോടൊരു വെറുപ്പ് എനിക്ക് എനിക്ക് ആരോടും വെറുപ്പില്ല എങ്കിലൂടെ വന്നിരിക്കൂ എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട് എനിക്ക് ധൃതിയുണ്ട് ദേവു നിനക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയില്ലേ ഇല്ല എന്തുകൊണ്ട് അത് ഞാൻ ചോദിച്ച എന്നെ ബുദ്ധിമുട്ടിക്കരുത് ഞാൻ പോട്ടെ നിനക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല പറയൂ എന്തുകൊണ്ട് കഴിയില്ല ദയവു ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത് ഞാൻ പറയില്ല എന്നെ വിടൂ എന്നെ വിടൂ പറഞ്ഞിട്ട് പോകൂ നീ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ പറയൂ പറയാം എന്നെ വിടൂ ഞാൻ പറയാം എങ്കിൽ പറയൂ
ഞാനൊരു ആളിനെ മാത്രമേ എന്റെ മനസ്സിൽ വെച്ച് പൂജിച്ചിരുന്നുള്ളൂ. അത് ഗോപിച്ചേട്ടനെയായിരുന്നു. ആദ്യമായി അത് തുറന്നു പറയാമെന്ന് ഭാവിച്ചപ്പോഴാണ് ഗോപിച്ചേട്ടനും രാഗിനി കുഞ്ഞും ബന്ധത്തിലാണെന്ന് അറിഞ്ഞത്. ആ ബന്ധം തകർന്നപ്പോ ഗോപിച്ചേട്ടൻ സ്ത്രീകളെ എല്ലാം വെറുത്തു. ചേട്ടന്റെ മനസ്സ് മാറുമ്പോ പറയാമെന്ന് കരുതി ഞാൻ വീണ്ടും കാത്തിരുന്നു. അപ്പോഴാണ് വിജയ ചേച്ചി ഗോപിച്ചേട്ടൻ ഒരു ജീവിതം കണ്ടെത്തിയത്. ഞാൻ കാരണം അവരുടെ ജീവിതം നശിക്കരുതെന്ന് കരുതി അപ്പോഴും ഞാൻ പിന്മാറി. Ooh.